ഹായ്, നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. നമ്മൾ കുറേ അധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നേഴ്സ് ഈസ് അസസിംഗ് എൻ ഇൻഫന്റ് വിത്ത് ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് ടു ഐഡന്റിഫൈ എനി കോംപ്ലിക്കേഷൻ ഓഫ് ജി ആർ ഡി. വട്ട് ഇസ് ദ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ദ നേഴ്സ് ഷുഡ് ആസ്ക് ദ ഇൻഫന്റ്സ് പാരന്റ്? ജി ആർ ഡി ഉള്ള കുട്ടിയുടെ പാരന്റ്സിനോട് താഴെ പറയുന്നവയിൽ ഏതാണ് നമ്മൾ ആ ഒരു അസുഖത്തിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ ചോദിക്കേണ്ടത് എന്നുള്ളതാണ്. ജി ആർ ഡി എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഇവിടെയുള്ള ഈ സ്പിങ്ചർ എന്ന് വിളിക്കുന്ന പേരാണ് കാർഡിയാക് സ്പിങ്ചർ എന്ന് പറയുന്നത്. കാർഡിയാക് സ്പിങ്ചർ, ഓക്കെ. ഈ കാർഡിയാക് സ്പിങ്ചർ സ്റ്റൊമക്കിനകത്ത് ഫുഡ് പാർട്ടികൾ എത്തിക്കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യും നോർമലി. എന്നാൽ ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് ഉള്ള കുട്ടികൾക്ക് ഈ സ്റ്റൊമക്കിന്റെ അകത്തെത്തിയിട്ടുള്ള ഫുഡ് കണ്ടന്റ് അത് റീഗർജിറ്റേറ്റ് ചെയ്യും. എങ്ങോട്ടാണ് റീഗർജിറ്റേറ്റ് ചെയ്യുന്നത്? ഈസോഫാഗസിലേക്ക് റീഗർജിറ്റേറ്റ് ചെയ്യും. അതിന് ആസിഡുള്ള കണ്ടന്റുള്ള ഫുഡ് ഈസോഫാഗസിലേക്ക് എത്തുന്നു. അപ്പോൾ നോർമലി ഇങ്ങനെ ഫുഡ് മുകളിലോട്ട് തകട്ടി വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്കറിയാം അത് വേണമെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് പോവുകയും ആസ്പിറേഷൻ ഉണ്ടാവുകയും റിക്കറന്റ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. അത് കൂടാതെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു കോംപ്ലിക്കേഷൻ ആണ് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ഓപ്ഷനിലേക്ക് പോവാം. ഫ്രീക്വൻസി ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ, ഫ്രീക്വൻസി ഓഫ് വോമിറ്റിംഗ്, ടൈം ബിറ്റ്വീൻ ബൗൾ മൂവ്മെന്റ്സ്, ടൈം ബിറ്റ്വീൻ ഫീഡ്സ്. നമ്മളോട് ചോദിച്ചത് കോംപ്ലിക്കേഷൻ ഓഫ് ജി എ ആർ ഡി എന്താണെന്നുള്ളതാണ്. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു കോംപ്ലിക്കേഷൻ ഓഫ് ജി ആർ ഡി എന്ന് പറയുന്നത് എന്താണ്. അവർക്ക് റിക്കറന്റ് ആയിട്ട് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ വരാം. മറ്റൊന്ന്, കുട്ടികൾക്ക് റിക്കറന്റ് ഓട്ടൈറ്റിസ് മീഡിയ, കാരണം യൂസ്റ്റേഷ്യൻ ട്യൂബ് വരെ ഒരു കണക്ഷൻ ഉണ്ട് മൗത്തും ഇയറും തമ്മിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തു നിന്ന് കണക്ഷൻ ഉള്ളതുകൊണ്ട് മിൽക്ക് ഒക്കെ എങ്ങോട്ട് പോകാം, മിഡിൽ ഇയറിലേക്ക് പോവുകയും അവർക്ക് ഇയർ ഇൻഫെക്ഷൻ വരികയും ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഏതാ ആൻസർ വരിക? ഫ്രീക്വൻസി ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A 40-year-old man presented to the clinic with a weight loss of 3 kg over the past month. His health problem produces moderate spastic body movements, hyperreflexia, muscular contractions followed by relaxation and positive Babinski reflex. He has difficulty in speaking due to poor muscle tone and recently developed swallowing difficulty. The nurse creates a care plan to address his developing problem, which is the priority nursing intervention. അപ്പം ഏത് സിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആണ് പേഷ്യന്റ് ഉള്ളത്, അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. സി എൻ എസുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്, കാരണം മസിൽ ടോൺ ഇംപെയർമെന്റ് ഒക്കെ ഉണ്ടാകുന്നതാണ്. സ്ലോ ആയിട്ട് പ്രോഗ്രഷൻ ഉള്ള ഒരു ഡിസീസ് ആണ് നമുക്ക് വേണമെന്ന് പറയാം അല്ലെ. സാധാരണ മൈസ്തീനിയ ഗ്രാവിസോ അല്ലെങ്കിൽ ഗുല്ലൻബാരി സിൻഡ്രോ ഒക്കെ പെട്ടെന്ന് തന്നെ പേഷ്യന്റ് കണ്ടീഷൻ റിവേഴ്സ് ആണ്. ഇത് സിംപ്റ്റംസ് സ്ലോലി സ്ലോലി ഡെവലപ്പ് ചെയ്യാണ്. അങ്ങനെ സ്ലോലി മസിൽ ടോൺ ഡെവലപ്പ് ചെയ്യുകയും മസിൽ ടോൺ കുറയുകയും ഹൈപ്പർ റിഫ്ലക്സി ഒക്കെ ഉണ്ടാകുന്ന കണ്ടീഷൻ ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ആ കണ്ടീഷൻ വിളിക്കുന്ന പേരാണ് പാർക്കിൻസോണിസം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സി എൻ എസിൽ പാർക്കിൻസോണിസം. പാർക്കിൻസോണിസത്തിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, പാർക്കിൻസോണിസം നമ്മൾ ഓർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ അളവ് കുറയുന്നതുകൊണ്ടാണ് പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാകുന്നത്. മൂന്ന് പ്രധാനപ്പെട്ട ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്, റിജിഡിറ്റി, ബ്രാഡികൈനേഷ്യ ആൻഡ് ട്രെമർ. ഓക്കെ, ആ ട്രെമറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു റിലാക്സേഷൻ ഒരു പോയിന്റ്. ഓക്കെ, പിന്നെ സ്പീക്കിംഗ് സ്പീക്കിംഗിന് പ്രശ്നം ഉണ്ടാവും. നമ്മൾ പറഞ്ഞ മോണോട്രോണിക് സ്പീക്ക് ഒക്കെ ഉണ്ടാവും, അതേപോലെ ഡിസ്ഫാജി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നമ്മൾ മാസ്ലോസ് ഹയറാർക്കി പഠിച്ചപ്പോൾ ഒരു പേഷ്യന്റിന്റെ നേഴ്സിംഗ് കെയർ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എയർവേ, ബ്രീത്തിങ് അങ്ങനെ നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് ഓൾറെഡി പേഷ്യന് എന്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, സ്വാളോയിങ്ങിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് ക്വസ്റ്റ്യൻ അകത്ത് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ എന്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കും നോക്കേണ്ടത്, ആസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കും അല്ലെ. അപ്പൊ ആസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ആൻസർ നമുക്ക് നോക്കാം. ഇൻക്രീസ് കലോറിക് ഇൻടേക്ക്, ആസ്പിറേഷൻ പ്രിവെൻഷൻ, ഇൻഫെക്ഷൻ കൺട്രോൾ, ഇംപ്രൂവ്ഡ് മസിൽ കൺട്രോൾ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് മാസ്ലോസ് ഹയറാർക്കി ഫിസിയോളജിക്കൽ നീഡായിട്ട് ഏതായിരിക്കും? ആസ്പിറേഷൻ പ്രിവെൻഷൻ ആയിരിക്കും. അപ്പൊ ക്വസ്റ്റ്യന്റെ ആൻസർ ബി ആയിരിക്കും. മനസ്സിലായോ? ഇത് കണ്ടീഷൻ പാർക്കിൻസൺസ് ഡിസീസ് ആണ്. ഈ പോയിന്റ് ഓർത്ത് വെക്കാം, എപ്പോഴും പ്രയോറിറ്റി എന്തിന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്? എയർവേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. When the nurse on duty accidentally bumps the basement,
The neonate throw out its arm, hands open and begins to cry. The nurse interprets this reaction as indicative of which of the following reflexes. നമ്മൾ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ കുട്ടി പെട്ടെന്ന് ഞെട്ടി പോവാ, മനസ്സിലായോ? അങ്ങനെയൊക്കെയുള്ള ആ ഒരു ക്രാഡിലൊക്കെ നമ്മൾ തൊടുമ്പോൾ കുട്ടി പെട്ടെന്ന് ഞെട്ട്, നമ്മൾ കൈവ പിടിക്കും, കുട്ടി ഇങ്ങനെ ഒരു സി ആ ഒരു സി ഷേപ്പിലായി മാറാം. കുട്ടി ക്രൈ ചെയ്യുന്ന റിഫ്ലക്സ് ഏതാണെന്ന ക്വസ്റ്റ്യൻ. ന്യൂബോൺ റിഫ്ലക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ആൻസർ വരിക മോറോ റിഫ്ലക്സ് ആണ്, ബബിൻസ്കി റിഫ്ലക്സ്, ഗ്രാസ്കി റിഫ്ലക്സ്, ടോണിക് നെക് റിഫ്ലക്സ്. ബബിൻസ്കി എന്ന് പറയുന്നത് നമ്മൾ പേഷ്യന്റിന്റെ സോൾഡ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ എല്ലാ ടോയും ഫ്ലക്സ് ചെയ്യും, വിക്ടോ ഡോർസി ഫ്ലക്സ് ചെയ്യും. അഡൽട്ടിൻ്റെ കുട്ടികളുടെ എല്ലാ ടോയും എന്ത് ചെയ്യും? ഫ്ലക്സ് ചെയ്യും. ഓക്കെ, അതാണ് നോർമലി ഈ ബാബിൻസ്കി പോസിറ്റീവ് ബാബിൻസ്കി റിഫ്ലക്സ് കുട്ടികൾക്ക് കാണുന്ന റിഫ്ലക്സ്. പോസിറ്റീവ് ബാബിൻസ്കി റിഫ്ലക്സ് ഡിസപ്പിയർ ചെയ്യും, അഡൽട്ടിന് ആകുമ്പോൾ പോസിറ്റീവ് ബാബിൻസ്കി നെഗറ്റീവ് ബാബിൻസ്കി ആവും. ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് പറഞ്ഞു മാത്രമേ. ഗ്രാസ്പിംഗ് അറിയാറോ, പിടിക്കുക, നമ്മൾ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ കുട്ടികൾ ഹോൾഡ് ചെയ്യും. ടോണിക് നെക് റിഫ്ലക്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോണിക് നെക് റിഫ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിഫ്നെസ് ഓഫ് ദ നെക്ക്, ടോണിക് ആ ഒരു ഈ ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. ടോണിക് നെക് റിഫ്ലക്സ്, ടോണിക് നെക് റിഫ്ലക്സ് കാണുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ ആണ്, അത് ഓർത്തു വെക്കുക, സെറിബ്രൽ പാൾസി. സെറിബ്രൽ പാൾസി ടോണിക് നെക് റിഫ്ലക്സ് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷനാണ് സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന കണ്ടീഷൻ. എക്സാമിന് അത് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്, പോയിന്റ് ഓർത്തു വെക്കുക. അപ്പം ഈ ഒരു പെട്ടെന്ന് നമ്മൾ സൗണ്ടിൻ്റെ കൂട്ടി ഞെട്ടിപ്പോയ റിഫ്ലക്സിന് വിളിക്കുന്ന പേരാണ് എന്താണ്? മോറോ റിഫ്ലക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The nurse is caring a client with a ebony amputation to prevent contracture. The nurse should. നമ്മള് മസ്കുലോസ്കെലറ്റൻ എടുത്തപ്പോൾ നമ്മൾ എബോനി ആംബ്യൂട്ടേഷനും മിലോനി ആംബ്യൂട്ടേഷനും കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺട്രാക്ചർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കൺട്രാക്ചേഴ്സ് എന്ന് വെച്ചാൽ മസിൽ സ്റ്റിഫ്നെസ് ആണ്. നമുക്കറിയാം ഈ സി വി ഒക്കെയുള്ള ഓൾഡ് ഏജ് ആയിട്ടുള്ള പേഷ്യൻസ്, നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ചിലപ്പോൾ വീട്ടിലുണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ആർഎം ചെയ്ത് കൊടുത്തിട്ട്, റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അവരെ മസിൽസ് ഒക്കെ എന്താവും? സ്റ്റിഫ്. അതിന് കൺട്രാക്ചേഴ്സ് എന്ന് പറയും. കൺട്രാക്ചേഴ്സ് ഒരിക്കലും നമുക്ക് റിസോൾവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഭയങ്കര സ്റ്റിഫായിരിക്കും. കണ്ടിട്ടില്ലേ കൈയൊക്കെ ഇങ്ങനെ ആവുന്നത്? അപ്പം ഈ ആംബ്യൂട്ടേഷൻ ചെയ്ത പേഷ്യൻസ് ഒരേ പൊസിഷനിൽ തന്നെ കിടക്കും. നമ്മൾ നോർമലി പറയാറ് 24 hours സൂപ്പൈൻ പൊസിഷനിൽ തന്നെ കിടക്കണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് പൊസിഷൻ ചേഞ്ച് ചെയ്യാറ്, ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കൺട്രാക്ഷൻ വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അതിൻ്റെ ഒരു പോയിന്റ് വന്നിട്ടുണ്ടാവും. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പ്ലേസ് ദ ക്ലയന്റ് ഇൻ പ്രോൺ പൊസിഷൻ 15-30 minutes ട്രൈസ് കേടെ. നോർമലി നമ്മൾ പറഞ്ഞു സുപ്പൈൻ പൊസിഷനിലാണ് കിടക്കുക. അപ്പോൾ അതിന് പകരമായിട്ട് എന്ത് ചെയ്യുക? ഒരു 15-30 minutes നമ്മൾ പേഷ്യന്റിനെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക, പ്രോണക്ക്. അപ്പോൾ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മസിലിന്റെ ടോണും മാറും സ്വാഭാവികമായിട്ട്. ഇനി അടുത്ത് നോക്കാം. കീപ് ദ ഫുട്ട് ഓഫ് ദ ബെഡ് എലിവേറ്റഡ് ഓൺ ഷോക്ക് ബ്ലോക്സ്. കാല് പൊക്കി വെക്കുക, ഫുട്ട് ഓഫ് ദ ബെഡ് പൊക്കി വെക്കുക ഷോക്ക് ബ്ലോക്സ് ഉപയോഗിച്ചിട്ട്. പ്ലേസ് ദ ട്രൊക്കാൻഡർ റോൾ ഓൺ ഐദർ സൈഡ് ഓഫ് ദ അഫക്റ്റഡ് ലെഗ്. ട്രൊക്കാൻഡർ റോൾ എന്താന്ന് പഠിച്ചു നോക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് എടുക്കുമ്പോൾ, ട്രൊക്കാൻഡ്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ആംബ്യൂട്ട് ചെയ്ത ലിംബാന്ന് വിചാരിക്കാം. ഈ ആംബ്യൂട്ട് ചെയ്ത ലിംബ് ഈ ഒരു പൊസിഷനിൽ സ്ട്രൈറ്റ് ആയിട്ട് ഒരിക്കലും നിൽക്കില്ല, നമ്മൾ അതിന് സപ്പോർട്ട് കൊടുക്കേണ്ടിയിരുന്നു നമ്മൾ ബെഡിൽ വെക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് റോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ പില്ലോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഗ്രേറ്റർ ട്രൊക്കാൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിപ്പോണ്ട് ഈ ഒരു ഏരിയ, ഹിപ്പാന്ന് വിചാരിക്കണം കേട്ടോ, ഈ ഒരു ഏരിയ ഗ്രേറ്റർ ട്രൊക്കാൻഡർ. ഒരു നമ്മൾ ഇമിറ്റേഷൻ കൊടുക്കേണ്ടത് നമ്മൾ കൈ നിൽക്കുമ്പോൾ ഒരു എല്ല് പുറത്തേക്ക് നിൽക്കുന്നത് ഗ്രേറ്റർ ട്രൊക്കാൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഒരു റോളോ ഒരു ബെഡ്ഷീറ്റിൻ്റെ റോളോ അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് റോളോ പില്ലോയോ വെക്കും. ആ പില്ലോ വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യില്ല? എക്സ്റ്റേണലി എന്ത് ചെയ്യില്ല? റൊട്ടേറ്റ് ചെയ്യില്ല. അപ്പോൾ അതിന് വിളിക്കുന്നവരാണ് ട്രൊക്കാൻഡ്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ട്രൊക്കാൻഡ്രോളിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ ടു പ്രിവെൻറ്റ് എക്സ്റ്റേണൽ റൊട്ടേഷൻ ഓഫ് ദ ഹിപ്പ്. ഹിപ്പിന്റെ എക്സ്റ്റേണൽ റൊട്ടേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ട്രൊക്കാൻഡ്രോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരിക മസിൽ കൺട്രാക്ചർ വരാതിരിക്കാൻ ഇടക്കിടക്ക് നമ്മൾ എന്ത് ചെയ്യണം? പൊസിഷൻ എന്ത് ചെയ്യണം? ചെയ്യിക്കണം. അപ്പൊ ആൻസർ വരിക പ്ലേസ് ദ ക്ലയന്റ് ഇൻ എ പ്രോൺ പൊസിഷൻ 15-30 minutes ട്വൈസ് എഡ്. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. എ ഫസ്റ്റ് ടൈം മദർ ഓഫ് എ 3-week-old ബ്രസ്റ്റ് ഫീഡ് breastfed baby brings the infant to the clinic and complains that her child has been forcefully vomiting after feeding. He was born at 40 weeks of gestation, weighing 3.6 kg. He is constantly hungry and irritable. Examination reveals a swollen abdomen and a palpable mass in the middle upper right quadrant. What is the most likely health problem?
ഒരു ന്യൂ ബോൺ ബേബിന്റെ ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ പറയുന്നത്. കുട്ടി പാല് കുടിക്കുമ്പോഴേക്ക് അതെന്ത് ചെയ്യുന്നു, നല്ല ഫോഴ്സ്ഫുള്ളി അതെന്ത് ചെയ്യുന്നു, വോമിറ്റ് ചെയ്യുന്നു. നമ്മുടെ മനസ്സിലേക്ക് വേണ്ട പോയിന്റ് ഫോഴ്സ്ഫുള്ളി എന്ന് വെച്ചാൽ പ്രൊജക്ടൈൽ ആണ് അല്ലെ. പ്രൊജക്ടൈൽ വോമിറ്റിംഗ് നമ്മൾ കാണുന്ന കണ്ടീഷൻ ഏതാ ഓർമ്മയുണ്ടോ? ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റീനോസിസ് ആണ് കണ്ടീഷൻ അല്ലെ. അപ്പൊ കുട്ടിക്ക് വിശപ്പുണ്ടോ, അതാണ് ഹംഗ്രി എന്നൊക്കെ പറയുന്നത്. വെയിറ്റ് ലോസ് ഉണ്ടോ, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് പാൽപ്പബിൾ മാസ് എന്ന പോയിന്റ്. പാൽപ്പബിൾ മാസ് ഓർമ്മയുണ്ടോ? ആ മാസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഒലീവ് ഷേപ്ഡ് മാസ്. ഒലീവ് ഷേപ്ഡ്, ഒലീവ് ഷേപ്ഡ് മാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ മാസ് മൂവ് ചെയ്യുന്നത് മൂവ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. മൂവ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ മൂവ് ചെയ്യുന്നത്? മൂവ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പൊ ആ പോയിന്റ് ഓർത്ത് വെക്കാം. അപ്പൊ ഇതേ കണ്ടീഷൻ ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റീനോസിസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞതാണ് ക്ലാസ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഏതാ ആൻസർ വരിക? പൈലോറിക് സ്റ്റീനോസിസ് ആണ് ആൻസർ. ഇൻഡോർ സസെപ്ഷൻ എന്തായിരുന്നു? ടെലസ്കോപ്പിംഗ് ഓഫ് സ്മോൾ ബവൽ ഇൻ ടു ദ ലാർജ് ബവൽ. ചെറിയ കുടലിൽ വൻകുടലിനുള്ളിലോട്ട് പോകുന്നതിന് വിളിക്കുന്ന പേരാണ് ഇൻഡോർ സസെപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റൂൾ കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ്, ജെല്ലിയിലെ സ്റ്റൂൾ കൺസിസ്റ്റൻസി, സോസേജ് ഷേപ്പ്ഡ് മാസ് എന്നൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? അപ്പൊ ആ പോയിന്റ് ഓർത്ത് വെക്കുക. പിന്നെ ജി എ ഡി അല്ല, ഡയഫ്രമാറ്റിക് ഹെർണിയയില് നമ്മൾ കാണുന്നത് ഓർമ്മയുണ്ട്, ഡയഫ്രമാറ്റിക് ഹെർണിയയിൽ കാണുന്നത് നമ്മുടെ ആ ഒരു സ്ട്രക്ചർ സ്കാഫോൾഡ് അബ്ഡോമൻ എന്ന് പറഞ്ഞു. സ്കാഫോൾഡ് അബ്ഡോമൻ, സ്കാഫോൾഡ് അബ്ഡോമൻ. എന്തായാലും സ്കാഫോൾഡ് അബ്ഡോമൻ, സ്കാഫോൾഡ് അബ്ഡോമൻ എന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റൊമക് കണ്ടന്റ് ഒക്കെ എന്ത് ചെയ്യും, നേരെ തൊറാസിക് ആയിട്ടിലേക്ക് പോകും. അബ്ഡോമൻ അവിടെ കോൺകേവ് ഷേപ്പ് ആവും. അപ്പം അബ്ഡമൻ എം ടി ആയ പോലെ ഫീലിംഗ്, അതായത് ഒരു കോൺകേവ് ഷേപ്പ് ചന്ദ്രക്കര പോലെ ഉണ്ടാവും. തൊറാസിക് ആവിറ്റിലേക്ക് അത് പോകുന്നതുകൊണ്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് അനുഭവപ്പെടും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ നാല് ഓപ്ഷൻസ് ഇവിടെ പറഞ്ഞു. പ്രൊജക്ടൈൽ വോമിറ്റിംഗ്, ആ ഒലീവ് ഷേപ്പ്ഡ് മാസ് ഒക്കെ കാണുക, അല്ലെങ്കിൽ അവരെ പാൽപ്പബിൾ മാസ് കാണുന്ന കണ്ടീഷനാണ് ഏത്? പൈലോറിക് സ്റ്റീനോസിസ്. മനസ്സിലായില്ലേ?